സി പി എം വിരുദ്ധതയിലൂടെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ തിരിച്ചു വരവ് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുന്നു ബി ജെ പി ബാന്ധവം. സി പി എമ്മിന്റെ തലയിൽ ആരോപിക്കുന്നു ഇവിടെ സി പി എം ആണ് ബി ജെ പിയെ വളർത്തുന്നത് എന്ന്. രാഷ്ട്രീയമായി ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് കേരളത്തിൽ ചെയ്ത ഒരു നീക്കം എന്നോട് വെളിപ്പെടുത്തിയാൽ ഞാൻ എന്റെ ഈ ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങാം. എന്താണ് കോൺഗ്രസ് ചെയ്തത്? വട്ടപൂജ്യമായിരിക്കും അതിൽ കിട്ടുന്ന ഉത്തരം. അത് എന്തിനാണ് ഇവിടെ കുടപിടിക്കുന്നത്? വെറുതെ ഇരിക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ചേർന്ന് നിൽക്കേണ്ടത് എവിടെയാണ് എന്ന് കൃത്യമായ ബോധ്യം രൂപപ്പെട്ടു വരുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരിടത്താണ് എന്നുള്ളതാണ് എന്റെ മനസാക്ഷി എന്നോട് പറയുന്നത്. രാഷ്ട്രീയമായി ബി ജെ പിയെ എതിരിടാൻ കോൺഗ്രസ് കേരളത്തിൽ അശക്തമാണ് എന്ന് അടിവരയിട്ട് പറയുന്നു. അശക്തമാക്കിയത് ആരാണ്, ഏതെല്ലാം പ്രവൃത്തികളിലൂടെയാണെന്ന് തെളിവ് സഹിതം പറയാൻ ശ്രമിച്ചു. അതിന് പരിഹാരം കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് കണ്ടാൽ രാഷ്ട്രീയ തിരിച്ചുവരവിന് കോൺഗ്രസിന് സാധിക്കും. എനിക്കൊരു തിരിച്ചുവരവ് ഇനി കോൺഗ്രസ്സുകാർ ആ പാർട്ടിക്കകത്ത് നൽകുമോ എന്ന് അറിയില്ല. അപ്പൊ തീരുമാനമായി. ഞാനത് അല്ലെങ്കിൽ ഉറപ്പിച്ചതായിട്ടല്ലേ പറഞ്ഞു തുടങ്ങിയത്. ഇടതുപക്ഷം എന്നുള്ളത് ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെ, ഒരു മനോഭാവമാണ്. ഞാൻ കോൺഗ്രസിന്റെ ഉള്ളിൽ ഇടതുപക്ഷമായിരുന്നു യഥാർത്ഥത്തിൽ. എന്താണ് പറഞ്ഞത്? പ്രശ്നമുണ്ടല്ലേ, ഞാൻ ക്ലിയർ, ഞാൻ ക്ലാരിറ്റി ആയി പറയട്ടെ. അവിടെ ഒരു വ്യക്തിയുടെ ബോധ്യമല്ല, മുൻകൂട്ടി തയ്യാറാക്കുന്ന സ്ക്രിപ്റ്റ് ഇല്ല. അവർക്ക് ചർച്ച ചെയ്യേണ്ടി വരും, സമയം കൊടുക്കണമെന്നേ. ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല, ബന്ധപ്പെട്ടിരുന്നു. ബി ജെ പി എന്നെ ബന്ധപ്പെട്ടിരുന്നു. യെസ്, ഐ വിൽ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. ബി ജെ പി എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഐ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു അൻവർ ബന്ധപ്പെട്ട കഥ, അത് അതിലും വലിയ രസകരമായിട്ടുള്ള കാര്യം. നിലപാടുകൾക്ക് തുടർച്ചയുണ്ടാകും, ഒരു സംശയം. മത്സരരംഗത്തല്ല ഉണ്ടാവുക. ഞാൻ എന്റെ താല്പര്യം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിനോടൊപ്പം നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു. അത് ആ സ്ഥാനാർത്ഥി ആരാണ്? ഇപ്പൊ ബീനം പോസ്റ്റുകൾ അവിടുന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് നിലപാട് മാറാനാണ് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്.